നെടുങ്കണ്ടം സ്പോർട്സ് ഹോസ്റ്റലിലെ ഭക്ഷ്യവിഷബാധ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കഴിഞ്ഞ ദിവസമാണ് നെടുങ്കണ്ടം സ്പോർട്സ് ഹോസ്റ്റലിലെ 22 കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റത്. കമ്മീഷൻ ഹോസ്റ്റലിൽ നടത്തിയ തെളിവെടുപ്പിൽ ക്രമക്കേടുകൾ കണ്ടെത്തി. ഈ മാസം 10 നെടുങ്കണ്ടം സ്പോർട്സ് ഹോസ്റ്റലിൽ 22 കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റത്. വയറുവേദനയും ഛർദിയും വയറിളക്കവും മൂലം 2 കുട്ടികൾ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നു. ആരോഗ്യവകുപ്പ് അധികൃതർ നടത്തിയ പരിശോധനയിൽ പൂപ്പൽ പിടിച്ച ഭക്ഷണ സാധനങ്ങളും ഉപയോഗയോഗ്യമല്ലാത്ത ജലവും ഉപയോഗിച്ചതായി കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് 10 ഹോസ്റ്റൽ അടച്ചിടുവാനും ആരോഗ്യകരമായ സാഹചര്യം ഒരുക്കിയ ശേഷം ഹോസ്റ്റൽ തുറന്നാൽ മതിയെന്ന് സ്പോർട്സ് കൌൺസിലിന് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നുണ്ടായ മാധ്യമ വാർത്തകളെ തുടർന്നാണ് ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത്. കമ്മീഷൻ അംഗം സിസ്റ്റർ ബിജി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഹോസ്റ്റലിൽ പരിശോധന നടത്തിയത്. ഹോസ്റ്റൽ പൂട്ടിയിട്ടിരുന്നതിനാൽ ഹോസ്റ്റലിന്റെ ഉള്ളിൽ പരിശോധന നടത്തുവാൻ സാധിച്ചില്ല. പ്രാഥമിക പരിശോധനയിൽ വലിയ ക്രമക്കേടുകൾ നടന്നതായാണ് കണ്ടെത്തിയത്. തൽസ്ഥിതിയിൽ ഹോസ്റ്റൽ പ്രവർത്തിപ്പിക്കുവാൻ അനുവദിക്കില്ലെന്ന് കമ്മീഷൻ പറഞ്ഞു. നെടുങ്കണ്ടം ഗവൺമെന്റ് സ്പോർട്സ് ഹോസ്റ്റലില് ഭക്ഷ്യവിഷബാധയേറ്റ കുട്ടികൾ 10-22 കുട്ടികളോടും ഹോസ്പിറ്റലിലാണെന്നും ഇവിടെ ഹെൽത്ത് ആൻഡ് ഹൈജീൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിപ്പോർട്ടും പേപ്പറിൽ വാർത്ത കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഇന്ന് ഹോസ്റ്റലിൽ സന്ദർശിച്ചു. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്ന അവസ്ഥയാണ് കണ്ടത്. പക്ഷേ കുട്ടികൾക്ക് താമസയോഗ്യമായ ഒരു അന്തരീക്ഷമല്ല ഇതെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻറ്റിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്നിവിടെ നെടുങ്കണ്ടത്ത് ബ്ലോക്ക് പഞ്ചായത്തും പഞ്ചായത്ത് പ്രതിനിധികളൊക്കെ ചേർന്ന് ഒരു ആലോചനാ യോഗമുണ്ട്. വേറെ ഇതിന് പകരമായിട്ടൊരു കെട്ടിടം കണ്ടെത്തിയിട്ട് അടിയന്തരമായിട്ട് തന്നെ കുട്ടികൾക്ക് താമസ സൗകര്യം ഒരുക്കുകയും കുട്ടികളുടെ പഠനം മുടങ്ങാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ അടിയന്തരമായിട്ട് ചെയ്യുമെന്ന് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. കമ്മീഷൻ എന്തായാലും ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറുടെ ഉദ്യോഗസ്ഥരോ കമ്മീഷനോടൊപ്പമുണ്ട്. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസിൽ നിന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലും കമ്മീഷൻ ഇത് സ്വമേധയാ കേസായിട്ടെടുത്ത് ബാക്കി നടപടികൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. ഹോസ്റ്റലിന്റെ പിൻഭാഗത്ത് വളരെ വൃത്തിഹീനമായ അവസ്ഥയാണുള്ളത്. ഭക്ഷണം വിളമ്പുന്ന റൂമിന് സമീപത്തുകൂടി അഴുക്കുചാൽ ഒഴുകുന്നുണ്ട്. ഹോസ്റ്റലിൽ ഉപയോഗിച്ചിരുന്ന ജലം മലിനമാണെന്നും കമ്മീഷൻ കണ്ടെത്തി. അടുത്ത ദിവസം തന്നെ കായിക മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും കമ്മീഷൻ പറഞ്ഞു. ഇടുക്കി ബുള്ളറ്റിൻ, നെടുങ്കണ്ടം.